കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും തർക്കം രൂക്ഷം. ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ എത്തുന്നതിൽ പ്രാദേശിക നേതാക്കൾക്ക് എതിർപ്പുണ്ട്. കെ സുരേന്ദ്രൻ, എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർ മഞ്ചേശ്വരത്ത് പരിഗണിക്കുന്നതായാണ് വിവരം. ബിജെപിയുടെ എ പ്ലസ് വിഭാഗത്തിലുള്ള മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. മുസ്ലിം ലീഗ് വിജയിച്ച് വരുന്ന തുളുനാട്ടിലെ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സമവാക്യം വർഗീയമായ വോട്ടർമാരുടെ ഏകീകരണമാണ്. മുസ്ലിം ലീഗും ബിജെപിയും ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തുന്ന ഈ മണ്ഡലങ്ങളിൽ വർഗീയ ചേരിതിരിവിന്റെ നേട്ടം ലഭിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. 2016 തെരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ പി ബി അബ്ദുൾ റസാഖിനോട് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റത്. എന്നാൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ രവിശതന്ത്രി കുണ്ടാറിന്റെ തോൽവി 7923 വോട്ടുകൾക്കും. ഇത്തവണ മഞ്ചേശ്വരത്തോ കാസർഗോട്ടോ മത്സരിക്കണമെന്ന താൽപര്യത്തിലാണ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെയും ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയുടെയും പേരുകളും മഞ്ചേശ്വരത്ത് പറഞ്ഞു കേൾക്കുന്നു. കെ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സംസ്ഥാന സമിതി അംഗം രവിശതന്ത്രി കുണ്ടാറിന്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സൂട്ടബിൾ കാൻഡിഡേറ്റ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രൻജി. ഒന്ന്, ഭാഷാ ന്യൂനപക്ഷ സമൂഹത്തിന് കൂടി സ്വീകാര്യനാണ്. മഞ്ചേശ്വരത്തിൻ്റെ എ ടു സെഡ് ആ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി അനുഭാവികൾക്ക് സ്വീകാര്യനാണ്. 89 വോട്ടിന് ഒരു പിന്നെ എം എൽ എ കോൺഫറൻസിൽ തോൽക്കുന്നത് പറഞ്ഞാലേ ആ അത്രയും വോട്ട് ബി ജെ പിക്ക് വരണമെങ്കിൽ അത് ആ സുരേന്ദ്രൻജിക്ക് മാത്രമേ കഴിവുള്ളൂ. സതീഷ് ചന്ദ്ര ഭണ്ഡാരി, വി ബാലകൃഷ്ണ ഷെട്ടി തുടങ്ങിയവരാണ് മഞ്ചേശ്വരത്ത് പരിഗണനയിലുള്ള പ്രാദേശിക നേതാക്കൾ. ജില്ലാ സെക്രട്ടറി സുദാമ ഗോസാട, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് എന്നിവരുടെ പേരുകൾ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.